തിരുവനന്തപുരത്ത് ആരാകും ബിജെപി സ്ഥാനാർത്ഥി എന്നതിൽ തീരുമാനമായിട്ടില്ലെങ്കിലും തൃശൂരിൽ അത് സുരേഷ് ഗോപി ആയിരിക്കുമെന്ന കാര്യം ബിജെപി നേതൃത്വം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. തൃശൂരിൽ അക്കൗണ്ട് തുറക്കുമെന്ന പിടിവാശിയിലാണ് സുരേഷ് ഗോപിയും ബിജെപിയും. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിച്ചാൽ ജയിക്കില്ലെന്നാണ് ആലപ്പുഴ എം പി എ എം ആരിഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നാവാണ് പ്രശ്നം. സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഇപ്പോൾ പറയാനാകൂ എന്നാണ് ആരിഫ് പറഞ്ഞത്. ലോക്സഭ എം പി ആയി പാർലമെന്റിലേക്ക് വരാൻ ഒരു സാധ്യതയുമില്ല, അതിനുള്ള അവസരം അദ്ദേഹം തന്നെ കളഞ്ഞുകുളിക്കുമെന്നും എ എം ആരിഫ് പറയുകയുണ്ടായി. അമ്പലപ്പുഴ പാൽപ്പായസം ഒന്നാം തരമാണ്, പക്ഷെ അത് വിളമ്പിയിരിക്കുന്നത് തുപ്പൽ കോളനിയിലാണെങ്കിൽ പറഞ്ഞതുപോലെ നല്ല മനുഷ്യനായിരിക്കാം, പക്ഷെ ബി ജെ പിയിലായിപ്പോയി. അതുകൊണ്ട് തന്നെ തൊടുന്നതും പിടിക്കുന്നതുമെല്ലാം വർഗീയ ചുവിയുള്ള വർത്തമാനങ്ങളാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യൻ നമ്മുടെ സുഹൃത്തായി പോയല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ പോലും പ്രയാസമാണ് എന്നാണ് സുരേഷ് ഗോപിയെ കുറിച്ച് ആരിഫ് പറഞ്ഞത്. ഇപ്പോൾ സുരേഷ് ഗോപിയെ പുകഴ്ത്തിയുള്ള പരിപാടികളെല്ലാം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ്. സുരേഷ് ഗോപിയുടെ പഴയ ഗുണത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ബി ജെ പിയിൽ ചേർന്നതോടെ എല്ലാ ഗുണവും പോയിരിക്കുകയാണെന്നും ആരിഫ് എം പി പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് ഒന്നും ചെയ്യാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞിരുന്നു. അവിടെ എന്തോ വല്ലാത്ത സംഭവം ഉണ്ടാക്കാൻ പോവുകയാണെന്നാണ് ബി ജെ പി വക്താക്കൾ പ്രചാരണം നടത്തുന്നത്. എന്നാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. കഴിഞ്ഞ തവണ വല്ലാത്ത കോപ്പുകൂട്ടി വന്നതാണ്, എന്നാൽ ഒന്നും സംഭവിച്ചില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. എന്നാൽ ഇത്തവണ തൃശൂരിൽ ക്രൈസ്തവ സഭകളെ ഉന്നമിട്ടുള്ള പ്രവർത്തനത്തിന് പ്രത്യേക സംഘത്തെ ബി ജെ പി നിശ്ചയിച്ചിട്ടുണ്ട്. എന്ത് വില കൊടുത്തും രണ്ട് മണ്ഡലത്തിലും വിജയിക്കുക എന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യം. പാർട്ടി വോട്ടുകൾക്ക് പുറത്തുള്ള വോട്ടുകളും സമാഹരിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നുള്ളതാണ് പാർട്ടി കാണുന്ന ഗുണം. മണ്ഡലം പിടിക്കാനായി 75,000 മുതൽ 100,000 വരെ വോട്ടുകൾ അധികമായി നേടേണ്ടതുണ്ടെന്നും പാർട്ടി കണക്കു കൂട്ടുന്നു. ക്രിസ്ത്യൻ സഭകളുമായി മികച്ച ബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് ആ വിഭാഗത്തിൽ നിന്നുള്ള വോട്ട് ബി ജെ പി പ്രതീക്ഷിക്കുന്നുമുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി. മണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ട് നില 2014 3 ഇരട്ടിയോളം വർദ്ധിപ്പിച്ച് ശ്രദ്ധേയമായ പോരാട്ടം കാഴ്ചവെക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. 17.5% വർധനവോടെ 293,822 വോട്ടായിരുന്നു മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. 415,089 വോട്ടുകൾ നേടിയ ടി എൻ പ്രതാപൻ വിജയിച്ചപ്പോൾ 321,456 വോട്ടുമായി എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ച സി പി ഐയിലെ രാജാജെ മാത്യു തോമസ് രണ്ടാമതും എത്തി. എന്തായാലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ ബി ജെ പിക്ക് സാധിച്ചാൽ കോൺഗ്രസിനും സി പി ഐ എമ്മിനും അത് വലിയൊരു തിരിച്ചടിയായി മാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 2 മണ്ഡലങ്ങളിൽ അമിത്ഷാ നേരിട്ടാണ് മേൽനോട്ടം വഹിക്കുന്നത്. പാർട്ടി ഏറ്റവും കൂടുതൽ വിജയ സാധ്യത കാണുന്ന തിരുവനന്തപുരത്തും തൃശൂരുമാണ് കേരളത്തിലെ അമിത്ഷായുടെ ചുമതല. അതുകൊണ്ട് തന്നെ ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുള്ള മണ്ഡലം ഇതിലേതെങ്കിലും ഒന്നായിരിക്കും.